ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റൂമിൽ എത്ര പോയിൻ്റുകൾ ആവാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്യുവാണ്, ഒരു റൂമിലത്തേനും പുതിയതായിട്ട് ലൈൻ ചെയ്യുവാണ്. ഇത് നേരത്തെ അതായത് റീപേയിൽ ക്ലിപ്പ് ചെയ്ത വയറിംഗ് ക്ലിപ്പിംഗ് രീതിയായിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതാണ്ടൊരു 50-60 വർഷത്തോളമായി പഴയ വയറിങ്ങാണ്. അത് മാറ്റി നമ്മൾ ആ റൂമിൻ്റെ അകത്ത് പുതിയതായിട്ട് ലൈൻ ചെയ്യുകയാണ്. അതായത് പൈപ്പ് അടിച്ച് പുതിയ മെറ്റൽ ബോക്സ് വെച്ച് നമ്മൾ ലൈൻ ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര പോയിൻ്റ് മാക്സിമം വേണം എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു ഫാനിൻ്റെ ലൈൻ കിടപ്പുണ്ട്, കാരണം ഇത് സീലിംഗ് ചെയ്തതായതുകൊണ്ട് അതിൻ്റെ അകത്തൂടെ തന്നെയാണ് പൈപ്പ് കിടക്കുന്നത്. അപ്പം അത് കണ്ട ഏറ്റവും ടോപ്പിലായിട്ട് കാണാം. അതുവഴിയാണ് നമുക്ക് ഇനി പഴയ ലൈൻ ഊരിക്കളഞ്ഞിട്ട് പുതിയ ലൈൻ ഫാനിൻ്റെ ഇടേണ്ടത്. ടോട്ടൽ നമുക്ക് ഇവിടെ 3 പോയിൻ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരു ട്യൂബും ഒരു ബൾബിൻ്റെയും പിന്നെ അതുപോലെ ഒരു ഫാനും പിന്നെ 2 പ്ലഗ് പോയിൻ്റുകളും ആണ് നമ്മൾ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് ഞങ്ങൾ കട്ടിംഗ് മെഷീൻ കൊണ്ട് കട്ട് ചെയ്ത് വെട്ടുകല്ലാണ്, അതുകൊണ്ട് കട്ടിംഗ് മെഷീൻ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിക്ക് തട്ടിക്കളയാണ് ചെയ്യുന്നത്. ഹാമർ കൊണ്ട് ഇടിക്കുകയല്ല, ഹാമർ മെഷീൻ കൊണ്ട് ഇടിക്കുന്നതല്ല, ഉള്ളിക്ക് കൊണ്ട് ഉള്ളിയും ചുറ്റിലും കൊണ്ട് തട്ടിക്കളയാണ് ചെയ്യുന്നത്. കാരണം ഇത് വെട്ടുകല്ലായതുകൊണ്ട് ഹാമർ കൊണ്ട് മെഷീൻ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ പാട പോലെ ഇത് ഇളകി വരും. അതുകൊണ്ടാണ് നമ്മൾ ഉളി കൊണ്ട് വെട്ടിക്കളയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പും അതേപോലെ കൺട്രോൾ പോകാൻ വേണ്ടിയിട്ട് അടുത്തൊരു പൈപ്പും കയറിപ്പോകുന്നുണ്ട്. ഇങ്ങനെ 2 പൈപ്പുകളാണ് ഇവിടെ വരുന്നത്. അതേപോലെ നമ്മളിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന 12 മൊഡ്യൂൾ ബോക്സാണ് വെക്കാൻ പോകുന്നത്. ഇൻഡോ ഏഷ്യൻ്റെ 12 മൊഡ്യൂളാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം 12 മൊഡ്യൂൾ എടുക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് 2 പ്ലഗും കൂടെ ആഡ് ചെയ്യേണ്ടത് ഉണ്ടതുകൊണ്ടാണ് നമ്മൾ 12 മൊഡ്യൂൾ എടുത്തത്. ടോട്ടല് ഇവിടെ നമുക്ക് 3 പോയിൻ്റുകളേ ഉള്ളൂ. 3 പോയിൻ്റുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സീലിംഗ് ഓൾറെഡി കിടക്കുന്ന സീലിംഗിൽ കൂടെ തന്നെ നമ്മൾ ഫാനിൻ്റെ ലൈൻ കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ ലൈനാണ് ഓപ്പണായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെയും അതേപോലെ ഒരു ലൈറ്റുണ്ട്, ഒരു ഫാനുണ്ട്. അതേപോലെ നേരെ സ്വിച്ച് ബോർഡിൻ്റെ ടോപ്പിലായിട്ട് നേരെ കുത്തനെ ഉള്ള ഭാഗത്ത് ഒരു ലൈറ്റ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ 3 പോയിൻ്റുകളാണ് ഈ റൂമിലോട്ട് വരുന്നത്. അപ്പം പഴയ വെട്ടുകല്ലായതുകൊണ്ട് നമ്മൾ മെഷീൻ കൊണ്ട് കട്ട് ചെയ്ത് വിട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പണ്ടൊക്കെ എല്ലാവരും കൈ കൊണ്ടായിരുന്നു ഇടിച്ചിരുന്നത്, പിന്നെ എല്ലാം മെഷീനായി. പക്ഷേ ഇങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇരട്ടി ജോലിയായി മാറും. കാരണം അത് മൊത്തത്തിൽ പാട പോലെ ഇളകി നമ്മൾ പിന്നീട് അത് തേച്ച് ഫിനിഷ് ചെയ്യാൻ പിന്നെ മെഷീനുമാരെ നിർത്തണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് കൈകൊണ്ട് സമയമെടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളിവിടെ വെക്കുന്ന 12 മൊഡ്യൂളാണ്. ഇനി അത് വയറ് വലിക്കുന്നത് നമ്മളിതേപോലെ പുള്ളറ് കയറ്റി വിട്ടിട്ട് നമ്മളിവിടുത്തെ ലൈറ്റ് കൺട്രോളാണ് വലിക്കുന്നത്. അങ്ങനെ 2 1mm വയർ നമ്മളെടുത്തിട്ടുണ്ട്. ഒരു 2 1mm അല്ല, 1 1mm, 1.5. 1.5 എടുത്തേക്കുന്ന ന്യൂട്രനും അതേപോലെ 1mm കൺട്രോളിനുമാണ്. ഇനി അടുത്തത് ഇടുന്നത് നമ്മളിവിടുത്തെ ലൈറ്റ് പോയിൻറ്റും അതേപോലെ ഫാൻ പോയിൻറ്റുമാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ അതിനും 2 1mm ആണ് യൂസ് ചെയ്യുന്നത്. ന്യൂട്രെല്ലാം കോമൺ ആയിട്ട് ലൂപ്പ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിനാണ് 1.5 എടുത്തേക്കുന്നത്. കൂടുതൽ ലൈനൊന്നും ഇല്ല, മിനിമം 3 ലൈൻ മാത്രമേ ഇവിടെ ഉള്ളൂ. 2 ലൈറ്റും ഒരു ഫാനും മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ചെറിയൊരു റൂമാണ്, അതിൻ്റെ അകത്ത് ഇത് തന്നെ ധാരാളം. വേറെ ലൈനുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതേപോലെ പുള്ളറ് വഴി നമ്മൾ ഇങ്ങനെ പൈപ്പ് വഴി കയറ്റിയിട്ട് നമ്മൾ വയറ് കെട്ടി വലിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം പെട്ടെന്ന് വയറ് വലിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ഒരു നീലയ്ക്കകത്ത് കറുത്ത ടേപ്പ് അടിച്ചിട്ടുണ്ട്, അത് ഫാനാണ്. എല്ലാം മഞ്ഞ കളറ് ഒരു ലൈറ്റ് പോയിൻറ്റും അടുത്ത ഒരു നീല 1mm അത് ഒരു ലൈറ്റ് പോയിൻറ്റുമാണ്. കറുത്ത 1.5. പിന്നെ അതേപോലെ നമ്മൾ ബോർഡ് വയറ് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തേക്കുന്ന എല്ലാം ഫേസാണ്. താഴത്തെ അടിക്കാലിലെല്ലാം ഫേസാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ LEDsൻ്റെ ബോർഡാണ് എടുത്തേക്കുന്നത്. അതേപോലെ LEDsൻ്റെ തന്നെ സ്വിച്ചും സോക്കറ്റുകളും ഡിമ്മറും LEDsൻ്റെ തന്നെയാണ് എടുത്തേക്കുന്നത്. അതേപോലെ ഫാനിൻ്റെ ഡിമ്മർ കൊടുത്തിട്ടുണ്ട്. ഡിമ്മറിൻ്റെ കണക്ഷൻ സ്വിച്ചിൻ്റെ മേൽക്കാലിൽ നിന്ന് നേരിട്ട് ഡിമ്മറിലോട്ടും ഡിമ്മറിൻ്റെ അടുത്ത വയർ നേരെ ഫാൻ കൺട്രോളിലോട്ടാണ് പോകേണ്ടത്. പിന്നെ ബാക്കിയുള്ള 2 സ്വിച്ചുകൾ നമുക്ക് ലൈറ്റ് പോയിൻ്റുകളാണ്.
രണ്ട് ഒരു ലൈറ്റും ഒരു ട്യൂബും കൊടുക്കാനാണ്. അത് ഏറ്റവും ടോപ്പിലത്തെ ടെർമിനലിൽ നിന്ന് വേണം നമുക്ക് കൺട്രോളായിട്ട് പോകാൻ. താഴെ കൊടുത്തേക്കുന്നത് സോക്കറ്റുകളാണ്, രണ്ട് പ്ലഗ് സോക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് നേരെ സ്വിച്ചിൻ്റെ ടോപ്പിൽ നിന്ന് നേരെ സോക്കറ്റുകളിലോട്ട് പോകുന്നത്. മുകളിലുള്ളത് രണ്ട് കൺട്രോളുകളാണ്, അതേപോലെ ഇപ്പുറത്തുള്ളത് ഒരു ഫാനും. നമ്മൾ ഒരു സ്വിച്ചിൻ്റെ അധികം ഉള്ളതുകൊണ്ട് അവിടെ ഡമ്മി ഇട്ടിട്ടുണ്ട്. താഴത്തെ ഡയറക്റ്റായിട്ട് ടോപ്പ് സൈഡിൽ നിന്ന് നേരെ കയറി റൈറ്റ് സൈഡിലോട്ട്, സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. 6 ആമ്പിയറിൻ്റെ സോക്കറ്റാണ് എടുത്തേക്കുന്നത്, കാരണം വലിയ ലോഡ് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് 6 ആമ്പിയർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ന്യൂട്രൽ നമുക്കത് ലൂപ്പ് ചെയ്യണം, അതേപോലെ എർത്തും ലൂപ്പ് ചെയ്യാനുണ്ട്. എൽഇസിൻ്റെ ഇലക്ട്രോ എന്ന് പറയുന്ന സ്വിച്ചും സോക്കറ്റുകളുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഡിമ്മറൊക്കെ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഡിമ്മറൊക്കെയാണ്, അതേപോലെ ക്ലാസിക് സ്വിച്ചുകളുമാണ്. നമ്മളങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വലിച്ച കൺട്രോൾ വയറുകളും അതേപോലെ ഫേസും ന്യൂട്രും എർത്തും കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ്, ഇത് ആദ്യത്തെ ഒരു ലൈറ്റാണ്, ആ നീല വയർ ഫസ്റ്റ് സ്വിച്ച്. ആദ്യത്തെ സ്വിച്ചിൻ്റെ ടോപ്പ് സൈഡിലുള്ള ലൈറ്റാണ്. അടുത്തത് വരുന്നത് ഇപ്പുറത്തുള്ള നമ്മൾ ട്യൂബിൻ്റെ കണക്ഷന് വേണ്ടി ഇട്ടയാണ് മഞ്ഞ വയർ. അതേപോലെ അടുത്തൊരു നീല വരുന്നത് ഫാനിൻ്റെ കൺട്രോളാണ്. അത് നേരെ നമ്മൾ ഡിമ്മറിൻ്റെ ഒരു വയറിൽ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഡിമ്മറിൻ്റെ ഒരു വയറിൽ ജോയിൻ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അടുത്തൊരു വയർ സ്വിച്ചിൻ്റെ ടോപ്പ് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞ വയർ 2.5 മഞ്ഞ വയർ നമ്മൾ ഫേസായിട്ടാണ് വരുന്നത്, ഡയറക്റ്റ് ഫേസായിട്ടാണ് വരുന്നത്. അതേപോലെ നീല വയർ ന്യൂട്രൽ, അതിൽ നിന്ന് നേരെ ലിങ്ക് ചെയ്ത് പിടിച്ച് അപ്പുറത്തെ സോക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. മഞ്ഞ വയർ ഫേസായിട്ടും അതേപോലെ നീല വയർ ന്യൂട്രായിട്ടും കറുത്ത 1.5 എർത്തുമായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് പോയേക്കുന്നത്. അതായത് ന്യൂട്രൽ ഇവിടുന്ന് ലൂപ്പ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് സോക്കറ്റിൽ നിന്ന്. ലൈറ്റ് കൺട്രോളിലും അത് തന്നെയാണ് നമ്മൾ ന്യൂട്രായിട്ട് ഇട്ടേക്കുന്നത്. ഈ കാലിൽ നിന്ന് അടുത്ത ന്യൂട്രിൻ്റെ കാലിലോട്ടാണ് പോയേക്കുന്നത്. നമ്മൾ ലൈറ്റ് കൺട്രോളിൻ്റെ അതിലും 1.5 ആണ് ന്യൂട്രായിട്ട് ഇട്ടേക്കുന്നത്. 1.5 ഇട്ടേക്കുന്നത്, 1 mm എല്ലാം നമ്മൾ ലൈറ്റിൻ്റെ കൺട്രോളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 1.5 നേരെ ന്യൂട്രായിട്ടാണ് മാറുന്നത്. പിന്നെ വരുന്നത് മഞ്ഞ വേറെ 2.5 നമ്മൾ ഫേസായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ മൊത്തത്തിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ടല്ലേ, അത് ഈ ബോർഡ് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല LEDsന് നല്ല മോഡൽ ടൈപ്പാണ്. അതായത് നോർമൽ മോഡൽ, നോർമലായിട്ടുള്ള ഒരു ടൈപ്പാണ് LEDsൻ്റെ. പ്രത്യേക കാണാൻ തന്നെ ഒരു ലുക്കുണ്ട്. നമ്മൾ പിന്നെ ബോക്സ് എടുത്തത് ഇൻഡോ ഏഷ്യൻ്റെയാണ്, 12-ൻ്റെ ഇൻഡോ ഏഷ്യൻ്റെയാണ്. ഇവിടെ വേറെ പോയിൻ്റുകൾ സെപ്പറേറ്റഡായിട്ടില്ല, രണ്ട് ലൈറ്റും അതേപോലെ ഒരു ഫാനും മാത്രമേ ഇവിടെയുള്ളൂ. ചെറിയൊരു റൂമായതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണ്, കാരണം വേറെ അഡീഷണൽ പോയിൻ്റുകളൊന്നും ആവശ്യമില്ല. ഇത്രമാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അത്രയും ലൈൻ ഇട്ടത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.